அஸ்ஸலாமு அலைக்கும் வரஹ்மத்துல்லாஹி வபரகாத்துஹு. பிஸ்மில்லாஹ் வல்ஹம்துலில்லாஹ் வஸ்ஸலாத்து வஸ்ஸலாமு அலா சையிதுனா முஹம்மதின் வஅலா ஆலிஹி வஸஹ்பிஹி அஜ்மாயீன். சுதீர்கமாய் சம்சாரிக்கான் உபயுக்தமாய வேதியல்ல என்று வக்தமாய போத்யமுள்ளதினால் தன்னு கூடுதலொன்னும் சம்சாரிக்கல்ல, ஒரொற்றக்காரியம் மாத்திரம் உணர்த்தி அவசானிப்பிக்கணும். அல்லாஹு தஆல நம்முட ஈ சங்கமம் നമ്മിൽ നിന്നുള്ള ഉത്തമ കർമ്മമായി അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ ഈ സാഹിത്യോത്സവം അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ മഹ്ലു ഫദ്ല് കൊണ്ട് നമുക്ക് നൽകിയ, നമ്മുടെ ഉമ്മത്തിന്, നമ്മുടെ നാടിന്, നമ്മുടെ സമുദായത്തിന് നൽകിയ നിഅമത്തുകളുടെ കൂട്ടത്തിൽ വളരെ വലിയ നിഅമത്ത് 25 വർഷങ്ങൾക്കപ്പുറം നമ്മുടെ SSF സ്റ്റേറ്റ് കമ്മിറ്റിയുടെ മനസ്സിൽ, സ്റ്റേറ്റ് കമ്മിറ്റിയുടെ ഹൃദയങ്ങളിൽ ഇന്നലെ ബഹുമാന്യനായ മന്ത്രി KT ജലീൽ ഉണർത്തിയ പോലെ 25 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ SSF സ്റ്റേറ്റ് കമ്മിറ്റി പോലും ഈ രൂപത്തിൽ 25 വർഷങ്ങളെ കൊണ്ട് ഈ ഒരു സാഹിത്യോത്സവം സംഘടിപ്പിക്കുന്നതിലൂടെ വളരെ വലിയ വിപ്ലവങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്ന് ഇന്നലെ നടന്ന സാംസ്കാരിക സമ്മേളനത്തിലും, അതുപോലെ നമ്മുടെ മലപ്പുറം ജില്ലാ വിശ്വ സാഹിത്യോത്സവിൻ്റെ ഭാഗമായി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയായി നാം സംഘടിപ്പിച്ച ഉമ്മത്തിന് സമുദായത്തിന് എന്തുകൊണ്ടും അനിവാര്യമായ പല പ്രോഗ്രാമുകളുമാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. വളരെ നല്ല പുതുമയുള്ള പരിപാടികൾ. മാഷാ അല്ലാഹ്, നമ്മുടെ ഇന്നത്തെ ഈ സാഹിത്യോത്സവ് യഥാർത്ഥത്തിൽ സ്റ്റേറ്റ് സാഹിത്യോത്സവിന് തുല്യമാകുന്ന രൂപത്തിൽ എല്ലാവിധ സംവിധാനങ്ങളും ഒരുക്കങ്ങളും നടത്തിയെന്ന് പലരും പറയുമ്പോൾ നമുക്ക് സന്തോഷമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ സംഗമത്തിന് സഹായിച്ച എല്ലാവർക്കും അല്ലാഹു തആല അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. ആയിരക്കണക്കിന് പ്രതിഭകൾക്ക് 2 ദിവസങ്ങളിലായി നമ്മുടെ ഈ പ്രദേശത്തെ പരിസര പ്രദേശങ്ങളിലുള്ള ഉമ്മമാർ ഒരു എല്ലാ നേരവും അവർക്കാവശ്യമായ ഭക്ഷണങ്ങൾ ഇവിടെ എത്തിച്ചു തന്നത്, അതോടൊപ്പം നമ്മുടെ ഉസ്ബത്തുൽ ഫാത്തിഹീൻ സംഘം തുടങ്ങി കേരള മുസ്ലിം ജമാഅത്തിൻ്റെയും SVSൻ്റെയും SSFൻ്റെയും എല്ലാ ഉമറാക്കളും എല്ലാ സാദാത്തീങ്ങളും ആലിമീങ്ങളും എല്ലാ പ്രവർത്തകന്മാരും വളരെ വലിയ സജീവ, എല്ലാവരും വളരെ ആവേശത്തോടെ മാഷാ അല്ലാഹ് നമ്മുടെ ഈ സദസ് സംഘടിപ്പിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. എൻ്റെ നല്ലവരായ എൻ്റെ രക്ഷിതാക്കളോട് പറയാനുള്ളത്, ഈ സാഹിത്യോത്സവിലൂടെ പ്രിയപ്പെട്ട നമ്മുടെ ഉമ്മമാർ ഉപ്പമാർ മനസ്സിലാക്കേണ്ടത് വിശുദ്ധ ഖുർആനിൽ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമ, മുത്തഖീങ്ങൾക്ക് തഖ്വയുള്ളവർക്ക് മുന്നിൽ നിന്ന് നേതൃത്വം നൽകാൻ കഴിവുള്ള പ്രാപ്തരായ ഒരു കൂട്ടം ദായികൾ, ഒരു കൂട്ടം പ്രബോധകന്മാർ നമ്മുടെ ഉമ്മത്തിന് വേണമെന്ന ഖുർആനിലെ ആ ഒരു വലിയ പ്രാർത്ഥനക്ക് ഇജാബത്ത് ലഭിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇത്തരം സംഗമത്തിലൂടെ എന്ന് നാം മനസ്സിലാക്കണമെന്ന് ഉണർത്തി അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ എല്ലാ നേതാക്കൾക്കും സാരഥികൾക്കും നമ്മുടെ എല്ലാ പ്രവർത്തകന്മാർക്കും നമ്മുടെ ഈ സംഗമത്തിലൊക്കെ സംഗമിക്കേണ്ട പല SSFൻ്റെ പ്രവർത്തകന്മാരും ഈയിടെ അപകടങ്ങളിൽപ്പെട്ട് മരണപ്പെട്ടവരുണ്ട്. പ്രിയപ്പെട്ട നമ്മുടെ കൂട്ടുകാരൻ ഇർഫാനുൽ ഹഖ്, അഹമ്മദ് കബീർ തുടങ്ങിയ നമ്മുടെ കൂട്ടുകാർ എല്ലാവരുടെയും ഹദറത്തിലേക്ക് ഇതിൻ്റെ സവാപത്തിക്കുമാറാവട്ടെ. നമ്മുടെ ഈ സാഹിത്യോത്സവിൽ പങ്കെടുക്കാൻ വേണ്ടി മാത്രം വിദേശങ്ങളിൽ നിന്ന് ഇന്നലെയും മിനിയാന്നുമൊക്കെയായി വന്ന് നാളെ നാട്ടിലെയും വിദേശത്തേക്ക് യാത്ര തിരിക്കുന്നവരുണ്ട്. അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. ഈ ഒരു വലിയ പ്രൗഢമായ സദസ് സംഘടിപ്പിക്കുമ്പോൾ ഭീമമായ സംഖ്യ നൽകി സഹായിച്ച പ്രവാസി സുഹൃത്തുക്കളും നാട്ടിലുള്ളവരും എല്ലാ പ്രാർത്ഥനകളിലും ദുആകളിലും ഉൾപ്പെടുത്തണമെന്ന ഒരു വലിയ വസീയത്തോടെയാണ് സഹായിച്ചിട്ടുള്ളത്. എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ എല്ലാ ആശംസകളും അറിയിച്ച് അസ്സലാമു അലൈക്കും. അനുമോദന പ്രഭാഷണം നിർവഹിക്കുന്നു SSF മുൻ സംസ്ഥാന പ്രസിഡന്റ് NV അബ്ദുറസാഖ് സഖാഫി വെള്ളിയാമ്പുറം. ബഹുമാനപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.